ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് അഷിമ മനോജ് ആൻഡ് യു ആർ വാച്ചിങ് അഷീസ് വ്ലോഗ്. അപ്പോൾ എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് വീഡിയോ എന്ന് ഏകദേശം മനസ്സിലായി കാണും. എൻ്റെ പിമ്പിൾസ് ജേണിയാണ് ഞാൻ ഇന്നത്തെ വ്ലോഗിൽ പറയാൻ പോകുന്നത്. ഒരുപാട് നാളായി ഞാൻ വ്ലോഗ് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ കണ്ട ഫോട്ടോസൊക്കെ, ഇത് തംബ്നെയിൽ കണ്ട ഫോട്ടോസൊക്കെ ഉള്ള അത്രയും ഭീകരമായ പിമ്പിൾസ് എനിക്ക് ഇത്രയും ആയി കഴിഞ്ഞത് ഈ ഒരു ടൈമിലാണ്. മാർച്ച്, ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് ഉണ്ടായിരുന്നത്. സോ ഏകദേശം ഒരു 1 ഇയറായി, ഏകദേശം അല്ല കറക്റ്റ് 1 ഇയറായി. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം, ആ പിമ്പിൾസ് നിന്ന് എനിക്കിപ്പോഴുള്ള എൻ്റെ സ്കിന്നിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ആക്ച്വലി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്തായാലും ഫുള്ള് കാണണം. സോ എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നാണ്, ആ ഇതിലുള്ള ഫോട്ടോസ് ഞാനിപ്പം തൊട്ട് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇപ്പോഴത്തെ, ആഫ്റ്റർ 1 ഇയർ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പം ഈ ഭാഗത്ത് പിമ്പിൾസ് ഇല്ല, പക്ഷെ ഓൾറെഡി ആ പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ട് ഇവിടെ. പിമ്പിൾസ് കളയുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു 1 ഇയർ കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഇത് 2 പിമ്പിൾസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഈ 2 പിമ്പിൾസ് ഉണ്ട്, ഇതെനിക്ക് പീരിയഡ്സ് ആണ് ഈ ടൈമിൽ, അപ്പം അതാണ് എനിക്ക് ഇപ്പോൾ 2 എണ്ണം വന്നിട്ടുള്ളത്. ബാക്കി ഇതൊക്കെ ബാക്കി അതിൻ്റെ ആ മുമ്പ് ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അവസാനത്തെ കണ്ണി എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ മാർക്സ് ആണുള്ളത്. ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ മാർക്സ് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുഖം ആ ഫോട്ടോയിലുള്ള ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി എത്രത്തോളം ഭയങ്കര അവസ്ഥയിലായിരുന്നു എന്നുള്ളത്. ഭയങ്കര സങ്കടമായിരുന്നു ആക്ച്വലി എനിക്ക് ആ ഒരു സ്കിൻ ആ ഒരു ടൈമിൽ. എനിക്ക് എൻ്റെ മുഖം എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കണ്ണാടി നോക്കാമ്പോഴൊക്കെ വിഷമം വരും. കാരണം അമ്മാതിരി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഫോട്ടോയിൽ ഇത്ര ഭീകരമാണെങ്കിൽ നേരിട്ട് അതിലും ഭീകരമായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്കിന്നിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. എനിക്ക് ആദ്യം പിമ്പിൾസ് വരാൻ തുടങ്ങിയത് ഞാൻ 8th പഠിക്കുന്ന സമയത്താണ്. ഓഫ്കോഴ്സ് നമ്മൾ ഈ പീരിയഡ്സൊക്കെ ആയ ടൈമിലാണ് എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. ഈ ഒരു ചീക്സിൻ്റെ ഈ ഒരു പോർഷനിലാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഞാൻ ആ ടൈം എനിക്ക് പിമ്പിൾസ് വരുന്നതിൽ ഞാൻ വലിയ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഷോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, സിംഗറാണ്, അപ്പം ഷോസ് ചെയ്യുന്നുണ്ട്, ചാനൽ ഷോസ് ആയിട്ടും ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് നോർമൽ സ്റ്റേജ് ഷോസ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് നോർമൽ സ്റ്റേജ് ഷോസ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഷോസിനൊക്കെ പോകുന്ന സമയത്ത് മേക്കപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എത്രയോ വോൾട്ടിൻ്റെ ലൈറ്റിൻ്റെ ഇടയിലാണ് നമ്മൾ ആ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ലൈറ്റ്സിൻ്റെയും പിന്നെ പ്രോഗ്രാമിനൊക്കെ പോയ ലൈവ് ഷോസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര പൊടിയൊക്കെ ആയിരിക്കും. ഇവർ ഡാൻസ് പുറത്തുനിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അതിൻ്റെ പൊടി മൊത്തം സ്റ്റേജിലേക്ക് അങ്ങ് കയറി വരും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഫുൾ പൊടിയും അങ്ങനെ സ്കിന്നിന് ഡാമേജ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എൻ്റെ ഒരു ഡെയിലി റുട്ടീനിൽ പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കിന്ന് വളരെ മോശമായി ഒരു സ്റ്റാർട്ടിങ്ങിലായിരുന്നു ആ ഒരു 8th 9th ആ ഒരു ഹൈസ്കൂൾ ടൈമൊക്കെ. പിന്നെ ഇത്രയും കളറും ഉണ്ടായിരുന്നില്ല ഞാൻ ആ ടൈമിൽ. അപ്പോൾ ആ മേക്കപ്പ് എനിക്ക് അലർജിയാണ്, മേക്കപ്പ് ഇടുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ചാനലിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചാനലിൽ ക്യാമറ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും മേക്കപ്പ് ഇട്ടേ പറ്റുള്ളൂ. ഞാനൊരു ചാനൽ ഷോ ഒരു ലോങ് ഷോ ചെയ്യുന്നത് സരിഗമപ്പയാണ്, ആഫ്റ്റർ ഡിഗ്രി. ഞാൻ 1.5 ഇയേഴ്സ് നമ്മുടെ സരിഗമപ്പ നീണ്ടു നിന്നു. അപ്പോൾ വീണ്ടും വീണ്ടും മേക്കപ്പ് ഞാനിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ പോയി മേക്കപ്പൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു ഈ പറഞ്ഞ പോലെ 2-3 ഷെഡ്യൂൾ ആകുമ്പോഴേക്കും എന്താ പറയുക, ആസ് ഓൾവേസ് പിമ്പിൾസ് വീണ്ടും ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സങ്കടമായിരുന്നു, നമുക്ക് മര്യാദക്കൊന്ന് കണ്ണാടി നോക്കാൻ വരെ പറ്റില്ല. എന്ത് കുരു, ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മളോട്, എന്തൊരു കുരുവായി ഇങ്ങനെ എന്നുള്ളത്. അപ്പം ആകെ സങ്കടമായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യാം, കാരണം ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അല്ലേ, അപ്പോൾ അതെനിക്ക് എൻ്റെ സ്കിന്നിനും മാച്ച് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ അതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങാൻ തുടങ്ങി. അവരിടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ കവറേജ് ആയിട്ടാണ് ഇടുക, എൻ്റെ ഒരു ഒരൊറ്റ പിമ്പിൾ പോലും കാണൂല, അങ്ങനെയാണ് അവർ മേക്കപ്പ് ചെയ്തിരുന്നത്.
പക്ഷെ ഞാൻ ചെയ്യുമ്പം ഇത് ഇത്രയും ഹെവി ആയിട്ടിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് ആയിട്ട് ഇടുമ്പം കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ പിമ്പിൾസ് ഒക്കെ മര്യാദക്ക് കാണാം. ഇപ്പം അപ്പം ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ പിന്നെ ഇത് പിമ്പിൾസ് ഇങ്ങനെ പ്രശ്നമാണെങ്കിൽ മേക്കപ്പ് ഇടാതിരുന്നൂടെ? അങ്ങനെ പറ്റില്ല. കാരണം നമ്മളൊരു ചാനലിലൊക്കെ നിൽക്കുന്ന സമയത്ത്, ക്യാമറ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേക്കപ്പ് ഇട്ടേ പറ്റുള്ളൂ. അത് ഒരു ചാനലും എനിക്ക് അറിഞ്ഞുകൂടാ, ചാനലിൽ പോകുന്ന എല്ലാവരും അത് ലൈറ്റ് മേക്കപ്പ് ഉണ്ട്, ഭയങ്കര എന്താ പറയുക ഹെവി മേക്കപ്പ്സ് ഉണ്ട്, അതിൽ നമുക്കൊരു വേരിയേഷൻ വരുത്താൻ പറ്റും എന്നല്ലാണ്ട് മേക്കപ്പ് ഇല്ലാണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഷോനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മളവിടെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും മേക്കപ്പ് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയും, ഇതെന്തിനിങ്ങനെ മേക്കപ്പൊക്കെ ഇടുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത്, എന്നാൽ പിന്നെ മേക്കപ്പ് ഇടാണ്ടിരുന്നൂടെ? അപ്പം അവരോടാണ്, ഇത് മേക്കപ്പ് ഇടാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മേക്കപ്പ് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. പിന്നെ എനിക്കിങ്ങനെ സ്കിൻ പ്രോബ്ലംസ് ഉള്ളതിൻ്റെ ഒരു പ്രശ്നമാണ്, മേക്കപ്പ് എന്തായാലും ആ ലൈറ്റിനൊക്കെ വരുമ്പോൾ ആ സ്ക്രീനിൽ നമ്മളെ ഓരോരാളും ടി വിയിൽ ഓരോരോ ആൾക്കാരും കാണുന്നതാണ് നമ്മളെ. അപ്പം നമ്മൾ നല്ല രീതിയിലിരിക്കണം എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്, ആ ചാനലിൻ്റെ ആവശ്യമാണ്. എല്ലാവരും നല്ല രീതിയിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വെൽ ലുക്കിൽ നല്ല ഇതായിട്ട് ഇരിക്കണം എന്നുള്ളത് അവരെയും നമ്മുടെയും പേഴ്സണലി ഏറ്റവും കൂടുതൽ നമ്മുടെ ആവശ്യമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് ഇത്രയും കുരുണ്ട് കേട്ടോ, ഇനി നിങ്ങൾ തന്നെ വേണമെങ്കിൽ സ്നേഹിച്ചാൽ മതി, അങ്ങനെയൊക്കെ ഒരു സമയം എടുക്കാൻ, അതൊക്കെ കുറച്ച് ഹൈപ്പിലുള്ള ആൾക്കാർ, അത് സത്യമല്ലേ? അതായത് ഭയങ്കരമായ വലിയ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരാൾ മേക്കപ്പ് ഇടാണ്ട് വന്നു കഴിഞ്ഞാൽ പറയും എന്താ? ചില ആൾക്കാർ അവിടെയും രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട്, പറയും എന്തായാലും ഭയങ്കര സിംപ്ലിസിറ്റി, ഭയങ്കര നോർമൽ കുർത്തയൊക്കെ ഇട്ടിട്ട്, നോർമൽ കുർത്ത ഇട്ടിട്ട് ഒരു ഇതുമില്ല, ഒരു വർക്കും ഇല്ലാത്ത നോർമൽ സാധനമായിട്ട് നോർമൽ മേക്കപ്പ്, മേക്കപ്പൊന്നും ഇല്ലാന്ന് തോന്നും. നേരെ മറിച്ച് നമ്മളൊക്കെ ഇട്ടിട്ട് പോയാൽ എന്താ പറയുക, ഈ കൊച്ചൊക്കെ ഒരു ചാനലിലൊക്കെ ഉള്ളതല്ലേ, കുറച്ച് നല്ല ഭംഗിയിലൊക്കെ നടന്നുകൂടെ, ഒരു നല്ല കുർത്തയൊക്കെ ഇട്ടൂടെ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടൂടെ, കുറച്ച് നല്ല മേക്കപ്പൊക്കെ ചെയ്തൂടെ. രണ്ടിനും ഒപ്പീനിയൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റേ ഫഹദ് ഫാസിൽ പിന്നെ ഷോർട്സ് ഇടുമ്പോൾ ആഹാ, നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഓഹോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത്. അപ്പോൾ എനിക്ക് മേക്കപ്പ് അങ്ങനെ ഇടാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അതെനിക്കൊരു എന്താ പറയുക, അതെനിക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ ചാനൽ ലൈറ്റ്സ് അതൊക്കെ സ്കിന്നെ ഡാമേജ് ചെയ്യിക്കുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് അവർ വന്ന് ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും, നമ്മളെ നോസിലൊക്കെ എണ്ണയൊക്കെ ഇരിക്കും നെറ്റിയിലൊക്കെ, അപ്പോൾ അവരത് വീണ്ടും വന്ന് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനെ മേക്കപ്പ് എൻ്റെ ഒരു സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല എൻ്റെ സ്കിന്നിന്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞോട്ടെ, എനിക്ക് സൗകര്യമില്ല ഇതിനെ നോക്കാൻ വേണ്ടിയിട്ട്, മൈൻഡ് ആക്കാണ്ടിരുന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചത് ഞാൻ അങ്ങനെ നിന്നു. പക്ഷേ നമ്മുടെ സെമി ഫൈനൽസൊക്കെ മാർച്ച് ഒരു 8th നമ്മുടെ സെമി ഫൈനൽസിൻ്റെ ഷൂട്ട് കഴിഞ്ഞത്, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൊറോണയൊക്കെ വരുന്നത് മാർച്ച് ആ ടൈമിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീട്ടിലിരുന്ന സമയത്തെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും നമ്മൾ സ്കിന്നിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയി, സ്കിന്നിനൊക്കെ എന്തുകൊണ്ട് നല്ല രീതിയിലൊന്ന് ട്രീറ്റ് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് പിമ്പിൾസ് നല്ല രീതിയിലുണ്ട്, എനിക്ക് പിമ്പിൾസ് ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നത്, നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനതിനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ടൈമിൽ വീട്ടിലേതായാലും ഇരിക്കുകയാണ്, അപ്പോൾ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ സജസ്റ്റ് ചെയ്തു, കറ്റാർ വാഴ, വേപ്പ്, തുളസി ഇതൊക്കെ ഇട്ടിട്ടൊരു പാക്ക് അത് ഡെയിലി ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് സ്കിന്നിന്, സ്കിന്നിന് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ചെയ്തു. അപ്പോൾ ഞാൻ ആ പാക്ക് ഞാനൊരു ഒരാഴ്ച ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അത് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ആലോചിച്ചത് എന്താണെന്നറിയാം, നാച്ചുറൽ സാധനമല്ലേ, എൻ്റെ വീട്ടിൽ ഈ കറ്റാർ വാഴയുടെ ഇതുണ്ടായിരുന്നു, അലോവേര ജെൽ, അലോവേരേൻ്റെ ചെടി ഉണ്ടായിരുന്നു, അപ്പം അത് അവിടെ നിന്ന് പറിച്ചു, തുളസി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ, വേപ്പ് എൻ്റെ തൊട്ട് അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ അടുത്തുനിന്ന് കിട്ടുന്ന സാധനമാണ്, ഇത് പൈസേൻ്റെ വലിയ ചിലവൊന്നുമില്ല, ഇതൊക്കെ ഞാൻ അടച്ച് ഡെയിലി ഒരാഴ്ച ഞാനിങ്ങനെ പാക്കാക്കിയിട്ടു. അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് ഓൾറെഡി എനിക്ക് നല്ല പിമ്പിൾസ് ഉണ്ട്, അതൊക്കെ ഒരുമാതിരി പഴുത്ത് ചീഞ്ഞ് വരാൻ തുടങ്ങി. എനിക്ക് ആകെ കൂടി ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഡിപ്രഷനിലേക്ക് പോകുമെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം അമ്മാതിരി പിമ്പിൾസ്, ആ ടൈമിൽ നമ്മളൊരു ഹോം കവർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അയ്യോ ഈ ടൈമിൽ എനിക്കിത് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റണ്ടേ, ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ മടി. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതിൻ്റെ മുഖം ഇങ്ങനെ ഭയങ്കര മോശമായിരിക്കും, ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞു, കുഴപ്പമില്ല നിങ്ങൾ ചെയ്യൂന്ന് പറഞ്ഞു. അത് അപ്പം അത് കണ്ടിട്ട് അവരും പറഞ്ഞു എന്ത് പറ്റി സ്കിന്നിന് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഭയങ്കര സങ്കടമായിരുന്നു, കാരണം നമ്മുടെ സ്കിൻ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇരിക്കുകയാണല്ലോ. അതും കൂടെ ആയപ്പോൾ ഞാൻ ആകെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ആ കൊറോണയുടെ പീക്ക് ടൈമിലും ഞാൻ
ഡോക്ടറിന്റെ അടുത്ത് പോയി. ഞാൻ സാർ ഇനി ഞാൻ ഒരിക്കലും ഞാൻ ഇത് സാർ പറഞ്ഞ ആ ടൈം വരെ ഞാൻ എന്തായാലും തേച്ചിരിക്കും, ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ആവില്ല, ഒരിക്കലും ഞാൻ സ്കിപ്പ് ആവില്ല, എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് മോശമായി കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഓക്കെ ഇത്തവണ ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് ടൈമിൽ ഞാൻ വീണ്ടും ഡോക്ടറുടെ അടുത്ത് പോയത്. പോയി ഞാൻ മെഡിസിൻ എടുത്തു, മെഡിസിൻ എടുത്തു, അത് ഞാൻ കറക്റ്റായിട്ട് തേച്ചു, കറക്റ്റായിട്ട് തേച്ചു. അതിൻ്റെ റിസൾട്ടാണ് ആക്ച്വലി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഈ ഒരു മാറ്റം. എന്താ പറയുക, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം പിമ്പിൾസ് എല്ലാം പുറത്തേക്ക് വന്ന് അത് പോവുകയാണ് ചെയ്തത്. എല്ലാ പിമ്പിൾസും പുറത്തേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സൗമ്യതയോടെ ഞാൻ നോക്കി ഇരുന്നു, കാരണം പോകാൻ വേണ്ടിയിട്ടാണ്, പോകുന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിമ്പിൾസൊക്കെ വന്ന് അതൊരു സ്റ്റേജായിരുന്നു, അത് പോയി. പിന്നെ സ്കിന്നിന് ടോൺ മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെത്. ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നായിരിക്കും, പക്ഷേ ഒരിക്കലല്ല. സമ്മർ ടൈമിൽ എൻ്റെ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ 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 ആക്കിയെടുത്താൽ ഒരു ലിറ്റർ എണ്ണ കിട്ടും, കുറച്ച് കൂടി പോയി എന്നാലും എണ്ണ കിട്ടും. അമ്മാതിരി ഓയിൽ സ്കിന്നായിരുന്നു എൻ്റെത്. അപ്പം അതൊക്കെ ആയതുകൊണ്ട് എനിക്കും എന്താ സ്കിന്നിന് പറ്റിയൊരു പ്രോഡക്റ്റ് വാങ്ങാൻ എനിക്ക് പറ്റില്ലായിരുന്നു. നമുക്ക് ഇന്ന സ്കിൻ ടൈപ്പിന് ഇന്നത് അങ്ങനെയൊക്കെ അല്ലേ, പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ലായിരുന്നു, കാരണം എൻ്റെത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ടോൺ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ചെയ്തു, ഇനിയിപ്പം ഇതിൻ്റെയൊക്കെ മാർക്സൊക്കെ കളയുക എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പം അതിനൊരു ഓർഡർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പോയിട്ട് ഡോക്ടറെ കാണാം, നല്ലൊരു ഡോക്ടറെ, അത് സ്പെഷ്യലാണ് എടുത്ത് പറയുകയാണ് ഞാൻ, നല്ലൊരു ഡോക്ടറെ കാണാം. എന്നിട്ട് അവർ എത്ര ടൈമിലേക്ക് ഇത് തേക്കണം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണം എന്ന് പറയുന്നു അത്രയും ടൈം നിങ്ങളത് യൂസ് ചെയ്യുക. ഇത്ര അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കാണണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പോയി കാണാം. നമ്മുടെ മുഖമല്ലേ, ഒരു മുഖത്തിന് വേണ്ടിയിട്ടല്ലേ, ഒരു നല്ല നമ്മുടെ സ്കിന്ന് നോർമലാവാൻ വേണ്ടിയിട്ടല്ലേ. പിമ്പിൾസ് ഉള്ളവർ പോയി കാണാം, നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാം. എന്തെങ്കിലും നമ്മൾ പ്രോഡക്ട്സ് വെറുതെ ഓൺലൈനിലൊക്കെ വാരി വാങ്ങിക്കൂട്ടുന്നതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഏത് സ്കിൻ ടൈപ്പിനൊക്കെ ഉള്ളതാണെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഒന്ന് വാങ്ങിക്കരുത് എന്നല്ല, നോക്കിയിട്ട് വാങ്ങിക്കാം. നമുക്ക് സ്കിന്നിനൊക്കെ എന്തെങ്കിലും അലർജറ്റിക് ആണെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ എനിക്ക് വേറെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എനിക്ക് ഈ പിമ്പിൾസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു 8 മുതൽ എനിക്ക് പിമ്പിൾസ് ഉണ്ട്. അന്നൊക്കെ ചെറിയ രീതിയിൽ പിമ്പിൾസ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ആൾക്കാർ പറയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ വലിയ രീതിയിൽ വന്ന സമയത്ത് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോഴാണ് ഈശ്വര ഞാൻ എന്തോ ഒരു അപരാധം ചെയ്ത് അല്ലെങ്കിൽ എന്തോ കൊലപാതകം ചെയ്ത പോലെയൊക്കെ അവരെന്നെ കാണുന്നത്. എന്തോ എന്താ ഇങ്ങനെ മുഖക്കുരു, എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര എന്തോ വലിയ എന്തോ അസുഖമാണ് ഈ, എന്തോ ഒരു അപരാധം ചെയ്ത പോലെയാണ് അവരുടെയൊക്കെ നോക്കലും പറച്ചിലും ഒക്കെ. അറിയാത്ത ആൾക്കാരൊക്കെ വന്നിട്ടായിരിക്കും, അയ്യോ എന്തൊരു കുരുവാ മുഖത്ത്, ഭയങ്കര കുരു ഉണ്ടല്ലോ, എന്ത് പറ്റി, എന്താ ഇങ്ങനെ വരാൻ, എന്താ കാരണം. അറിയാത്ത ആൾക്കാർക്ക് നിങ്ങൾ നല്ല സുഖമായിരിക്കുന്നു അതുപോലും ചോദിക്കണ്ടാവില്ല. ഫസ്റ്റ് കണ്ടോടനം ചോദിക്കണം, അയ്യോ ഇതെന്ത് പറ്റി മുഖത്ത് ഇങ്ങനെ, എന്താ സുഖമാണോ, ഭക്ഷണം കഴിച്ചോ, അതുപോലും അവർക്ക് ചോദിക്കാൻ താല്പര്യമില്ല. അവർക്ക് അറിയേണ്ടത് ഈ കുരു അവരെന്താ അത് സന്തോഷമാണോ കണ്ടെത്തുന്നത്, അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷമാണോ എനിക്കറിയില്ല. അതെ, നമ്മൾ വീട്ടിൽ നിന്ന് കണ്ണാടി നോക്കിയിട്ടാണ് ഇറങ്ങുന്നത്, നമ്മളെ വീട്ടിൽ കണ്ണാടി ഇല്ലാണ്ടൊന്നുമില്ല, കണ്ണാടി നോക്കിയിട്ടാണ് ഇറങ്ങുന്നത്. എൻ്റെ മുഖത്ത് ഇത്രയും കുരു ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങളത് എടുത്ത് കാണിച്ചു തരുമൊന്നും വേണ്ട. ഞാനിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് പറയാൻ തോന്നാറുണ്ട്, ലൈക്ക് ഓ ആണോ എൻ്റെ മുഖത്ത് കുരു ഉണ്ടായി, ഇന്ന് രാവിലെ വരെ ഒരു കുരു ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പം തന്നെ അവർക്ക് മനസ്സിലാവണം ഇത് പുച്ഛിച്ചതാണെന്ന്, കാരണം അമ്മാതിരിയാണ്. അത് ഒട്ടും അറിയാത്ത, ഇപ്പം എൻ്റെ അമ്മ എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, അത് സ്നേഹത്തിലും കരുതലോടും കൂടിയാണ് പറയുന്നത്. അതും എൻ്റെ അമ്മ എനിക്ക് വിഷമാണെന്ന്, ഞാനത് ഡെയിലി കാണുന്നുണ്ട്, അത് എൻ്റെ വിഷമം അമ്മ നന്നായി കാണുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം അത് എൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ട. അപ്പോൾ അമ്മ പറയുന്നത് എടാ ഇത് കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ, എനിക്ക് ഡോക്ടറെ അടുത്ത് തന്നെ പോയിക്കൂടെ, അങ്ങനെ പറയാറുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ അയ്യോ ഇതെന്നാ മുഖക്കുരു അങ്ങനെയൊക്കെയാ പറയുന്നത്, എന്താ 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 ഇതിനും മാത്രം മോശമാണ് ഒരു മുഖക്കുരു, നിങ്ങളൊക്കെ വർത്തമാനം കേൾക്കുമ്പോഴാണ് മിസ്റ്റർ പേടി വരുന്നത് ഇതെന്തോ വലിയ മറ്റേ രോഗമുള്ള പോലെ. അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കെയർ ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സ്കിൻ പ്രോബ്ലംസ് വന്നാൽ നല്ലൊരു ഡോക്ടറിനെ കാണുക, നല്ല രീതിയിൽ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് നോർമലി ആയിക്കോളും.
ഇപ്പോ എന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ക്യാമറ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു എനിക്ക് അങ്ങനെ പറ്റുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചെയ്യേണ്ടതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റുന്നത്. എന്നരുതി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നല്ല, ഇനി എന്നാ പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്തുകൂടെ മേക്കപ്പ് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ, എനിക്കിഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ, അതൊരു ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ സ്കിന്നിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾ അത് മാത്രമല്ല, ഇവർ ഈ പിമ്പിൾസിന് പിമ്പിൾസുള്ള ആൾക്കാർ എന്തൊരു വൃത്തികെട്ട ആൾക്കാരൊക്കെ ആയിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഈ പിമ്പിൾസ് ഉള്ളവരെ കണ്ട് എന്തൊക്കെയാ പറയുന്നത്? പ്രേമക്കുരുവാ? എന്ത് പ്രേമക്കുരു? എൻ്റെയൊക്കെ മുഖത്ത് മുഴുവൻ ഇതെന്താ? ഇത് ഞാൻ എന്താ പ്രേമത്തിൻ്റെ ബിസിനസ് നടത്തുകയാണോ? എന്തർത്ഥത്തിലാണ് നിങ്ങളതൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് രണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഞാൻ എനിക്കെന്താ അഞ്ചാറാളെ ഞാൻ എങ്ങനെ ഒരു ഇതിൽ കൊണ്ടുപോകുന്നത്? ഇതൊക്കെ എന്ത് ബ്ലണ്ടറാണ് ഇവർ വിളിച്ച് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ എന്തൊക്കെയോ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. അതുപോലെ തന്നെ ഈ എന്താ പറയുക, മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കൊറോണയല്ലേ, വീട്ടിൽ തന്നെയല്ലേ, പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, സൺലൈറ്റൊന്നും അടിക്കാണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറച്ച്, ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കളർ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് ഇത്ര കളർ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ സരിഗമപ്പ പോകുന്നത് വരെ എനിക്കുണ്ടായിരുന്നില്ല. ഈ ഒരു കൊറോണയുടെ ഈ ഒരു വീട്ടിലിരുന്ന സമയത്താണ് ഞാൻ ഇത്രയും കുറച്ചുകൂടി കളർ വെച്ചത്. ഭയങ്കരമായ കളർ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ചും കൂടി കളർ കമ്പാരിറ്റീവ്ലി അതിൽ നിന്നും കുറച്ചും കൂടി കളർ വെച്ചത് ഇപ്പോഴാണ്. അത് സൺ ടാൻ ഒന്നും അടിക്കാണ്ട് ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ടും പിന്നെ എൻ്റെ ഡെയിലി റുട്ടീനിൽ നിന്ന് ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ടൊക്കെയാണ് അത്. ഈ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഞാനിങ്ങനെ ആ സമയത്ത് കൊറോണേൻ്റെ ടൈം ഒരുപാട് എഫ് ബി ലൈവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ എഫ് ബി ലൈവിലൊക്കെ വരുന്ന സമയത്ത് കമൻസ് വരുന്നതാ, ഭയങ്കര കുരുവാണല്ലോ, എന്ത് പറ്റി എനിക്കിതുവരെ അറിയാത്ത, എനിക്ക് നേരിട്ടോ ഒരു ഫേസ്ബുക്കിലോ ഒരു മെസ്സേജ് പോലെ അയക്കാത്ത ആൾക്കാരൊക്കെ ലൈവിൽ വന്നിട്ട് എനിക്ക് എന്താ ഭയങ്കര മുഖക്കുരുവാണല്ലോ, എന്ത് പറ്റി, ഇങ്ങനെ എന്താ എന്ത് പറ്റി, നിങ്ങളിത് ഡോക്ടറെ കാണിക്കുന്നില്ലേ എന്നൊക്കെ വന്ന്. ഹലോ, നമുക്ക് ഇങ്ങനെ ഒരു മൂക്കുരു വരുമ്പോൾ നമ്മൾ ആരും എന്താ പറയുക ടെൻഷൻ അടിക്കാണ്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാണ്ടോ ഒന്നും നിൽക്കൂല, നമ്മൾ എന്തായാലും കാണിക്കും. അപ്പോൾ നിങ്ങളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനില്ല. ഒരു ഒരു 100-200 ആൾക്കാർ പാട്ടിനെ പറ്റി പാട്ട് ഇത് പാട്ട് ഈ പാട്ട് പാടൂ ഇങ്ങനത്തെ പാട്ട് എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തു നിന്ന് കുറേ ആൾക്കാർ ഡോക്ടറിൻ്റെ നമ്പർ, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഡോക്ടറിൻ്റെ നമ്പറൊക്കെ എനിക്ക് ലൈവിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് പിന്നെ എന്താണ് നല്ല പാട്ടൊക്കെ തന്നെ നല്ല ലൈവായിരുന്നു, പക്ഷേ പുട്ടി കുറച്ച് കുറക്കാൻ പറയണം, മേക്കപ്പ് കുറച്ച് കുറക്കാൻ പറയണം, മര്യാദക്ക് ഒരു മുഖത്തൊരു പൗഡർ പോലും ഇടാൻ പറ്റാണ്ട് എന്താ പറയണേ അങ്ങനെ നിൽക്കുന്ന ഞാൻ എന്നോടാണ് ഈ സാധനം മെസ്സേജൊക്കെ വരുന്നത്. അതായത് ആ ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഈ മരുന്നൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എവിടെയും പോകുന്നില്ല, കൊറോണയല്ലേ, വീട്ടിലാണ്, പിന്നെ എന്തിനാണ് നമ്മൾ മേക്കപ്പ് ഇട വെറുതെ രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മേക്കപ്പ് ഇടണോ? ആ സമയത്താണ് ഈ ലൈവിന് പോകുമ്പം എനിക്ക് പൗഡർ പോലും ഇടാൻ പേടി. അപ്പം ഞാൻ നല്ലൊരു കളർ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും, അതെങ്ങനെ പറഞ്ഞാലും ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. നല്ല ഞാൻ കണ്ണെഴുതുമായിരുന്നു, ഒരു പൊട്ട് വെക്കുമായിരുന്നു, ലിപ്സ്റ്റിക് ഇടുമായിരുന്നു. ഇത് മാത്രം ചെയ്തിട്ടാണ് അവൻ പുട്ടി എന്ന് പറയുന്നത്. എക്സ്ക്യൂസ് മീ, ഈ മേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുട്ടിയായിട്ട് എങ്ങനെ ഉപമിക്കാൻ പറ്റില്ല. കാരണം പുട്ടി എന്ന് പറയുന്നത് ചുമരനടിക്കുന്ന ഒരു സാധനമാണ്, ചുമരനിടുന്ന ഒരു സാധനമാണ്. മേക്കപ്പ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനാദ്യം പറയാം, എന്താ പറയുക, ഒരു മോയ്സ്ചറൈസർ ഇടണം, പ്രൈമർ ഇടണം, ടോണർ ഇടണം, അത് കഴിഞ്ഞ് പാൻകേക്ക് ഇടണം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടണം, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ എന്താ പറയുക കോൺട്യൂർ ചെയ്യണം, അതിൻ്റെ മുകളിൽ ഹൈലൈറ്റ് ചെയ്യണം, ബ്ലഷ് ഇടണം, ഐഷാഡോ ഇടണം, ഐലൈനർ ഇടണം, നമ്മുടെ ഐബ്രോസ് ചെയ്യണം, ലാഷ് കറക്റ്റ് ചെയ്യണം, ലിപ് ലൈൻ ചെയ്യണം, ലിപ്സ്റ്റിക്ക് ഇടണം, അതിൻ്റെ മുകളിൽ വേണേൽ ലിപ് ഗ്ലോസ് ഇടണം, എന്തൊക്കെയോ പരിപാടികളുണ്ട്. അത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇത്രയും പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആൻഡ് ഓരോ എവറി പ്രോഡക്ട്സ് എല്ലാ പ്രോഡക്ട്സിനും എങ്ങനെ പോയാലും നല്ല പൈസയുണ്ട്. ഒറ്റയടിക്കൊന്നും നമുക്ക് ഒരു കിറ്റ് അങ്ങ് വാങ്ങി വരാനൊന്നും പറ്റില്ല, അതിനൊക്കെ നല്ല റിച്ചായുള്ള ആൾക്കാർ വാങ്ങുമായിരിക്കും, നമുക്കറിയില്ല. അപ്പം അതൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങനെ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അണ്ടർ റേറ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ അതിന് അതൊക്കെ ഒരു പവറാണ്, അതൊക്കെ പറയാൻ തന്നെ ഒരു പവർ വേണം. കാരണം അതിനും മാത്രം പ്രോഡക്ട്സും അതിനും മാത്രം വിലയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പവർ വരട്ടെ. ഓക്കെ, ഒരു ഇതേ പവർ വരണം. ഓക്കെ, അപ്പം എനിക്ക് അങ്ങനെയാണ്, ഇവർക്കൊന്നും അറിയുകയും ചെയ്യില്ല എന്നിട്ട് പുട്ടി എന്നൊക്കെ പറയുന്നത്. എന്തർത്ഥമുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്? എന്താണ് അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നിങ്ങൾ.
പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മേക്കപ്പ് ഇടണോ മേക്കപ്പ് ഇടണ്ടയോ എന്നുള്ളതൊക്കെ. എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ സ്കിന്നിന് ഇത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എന്നാലും ഞാൻ സ്റ്റേജ് ഷോസിനൊക്കെ പോകുന്ന സമയത്ത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മേക്കപ്പ് ഇടാറുണ്ട്. കുരു വരും എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത് ഞാനത് ചെയ്യുന്നുണ്ട്. മെഡിസിന് ഞാൻ നല്ല രീതിയിൽ ഓയിൽമെൻറ്റ്സ് കാര്യങ്ങൾ അതിൻ്റെ മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ട് ഞാനിപ്പോൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ ഭയങ്കര മേക്കപ്പ്, ഒരു നല്ല രീതിയിൽ കണ്ണെഴുതുക ഭയങ്കര മേക്കപ്പ്. ഇതൊന്നും അല്ല മിസ്റ്റർ, നിങ്ങൾ ഒരു നല്ല മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണാത്തതിൻ്റെ പ്രശ്നമാണ്. പിന്നെ നോർമലി ഞാൻ ഇങ്ങനെ ചാനലിലും കാര്യങ്ങളും പ്രോഗ്രാംസൊക്കെ ചെയ്യുന്ന ഒരാൾ നമ്മളെ കാണുമ്പം നിങ്ങളെ കമൻറ്റ് ചെയ്യുന്നതിൻ്റെക്കാൾ ഇരട്ടി നമ്മൾ കമൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് നല്ല രീതിയിൽ നടക്കുമ്പോൾ അത് അവൾക്ക് ജാടയുള്ളതുകൊണ്ടാണ് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയരുത് പ്ലീസ്. പിന്നെ മേക്കപ്പ് ഇടാതെ ഇരിക്കാൻ പറ്റും. മേക്കപ്പ് ഇടാതെ ഞാനിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ വീട്ടിലെനിക്കൊരു എവിടെയും പോകാനില്ലാണ്ട് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ മേക്കപ്പ് ഇടാറില്ല, ഞാൻ ഷോസിന് മാത്രമേ മേക്കപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ പിമ്പിൾസൊക്കെ ഉള്ളവരോട് ഇങ്ങനെ പറയാതിരിക്കുക, അയ്യോ ഭയങ്കര പിമ്പിൾസ് ഉണ്ടല്ലോ. പറയണ്ട, അവർക്കറിയാം, അവർ കണ്ണാടി നോക്കിയിട്ടല്ലേ വരുന്നത്, നമ്മളൊക്കെ കണ്ണാടി നോക്കിയിട്ടല്ലേ വരുന്നത്. നമുക്കറിയാം നന്നായിട്ട് എന്താണ് നമുക്ക് പിമ്പിൾസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങളതിങ്ങനെ എടുത്ത് പറയണമെന്നില്ല പിമ്പിൾസ് ഉണ്ടല്ലോ എന്നൊക്കെ. അത് നമുക്ക് എങ്ങനെ പറഞ്ഞാലും ഒരു വിഷമമാണ്. നിങ്ങൾ എന്ത് വൃത്തികെട്ട, നിങ്ങൾ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ, നിങ്ങൾ എന്ത് വൃത്തികെട്ട രീതിയിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ ആർക്കും ഇഷ്ടമല്ല, അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല, അത് എത്രയൊക്കെ പറഞ്ഞാലും ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾക്കത് അത് നിങ്ങളുടെ അത് ചെയ്തത് ശരിയായില്ല, അത് ചെയ്തത് ശരിയായില്ല. എനിക്കും ആരും എന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നത് ഇഷ്ടമല്ല. എനിക്ക് പറയുന്ന പക്ഷേ എൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞു തരണം. എങ്ങനെയാണെന്നറിയോ, അതായത് ഇത് ചെയ്തത് ശരിയല്ല, ഇങ്ങനെ ചെയ്താൽ ശരിയായിരുന്നേനെ എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. അവരോട് ഞാൻ താങ്ക്സും പറയാറുണ്ട്. അതായത് അല്ലാണ്ട് വെറുതെ കണ്ട അയ്യാ അത് ശരിയായില്ല എന്ന് പറയുന്നതിനെ കൂടെ എനിക്ക് ഒരു യോജിപ്പില്ല. അവർക്കത് ശരിയായില്ല എന്ന് പറയാനേ പറ്റുള്ളൂ, എങ്ങനെ ശരിയാക്കണം എന്ന് പറഞ്ഞുതരാൻ അവർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് അവർക്കറിയില്ല. അത് നിങ്ങൾ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ശരിയാക്കാം എന്നും കൂടി പറഞ്ഞു തരും. അങ്ങനെയാണെങ്കിൽ ഞാനത് എടുക്കാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് എടുക്കാൻ വേണ്ടത്. അല്ലാണ്ട് ആര് നെഗറ്റീവ് പറഞ്ഞാലും അതൊക്കെ ഇതിലേക്ക് അതിലെ വിടുക. പക്ഷെ ഞാനൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ പിന്നെ ഇത് കേട്ട് 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 മതിയേ. അപ്പം സ്കിന്നിൻ്റെ കാര്യത്തിലൊക്കെ ആരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, സ്കിന്നല്ലേ, എനിക്കോ നിനക്കോ ആർക്ക് വേണമെങ്കിൽ വരാം, ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ ഡോക്ടറെ കണ്ടോളാം. പിന്നെ ആരും അവർക്ക് ഇത് ചെയ്തപ്പോൾ നന്നായി, ഇവർക്ക് ഇത് ചെയ്തപ്പോൾ നന്നായി, ഈ സാധനം യൂസ് ചെയ്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ടായിരുന്നു, ഈ സാധനം ചെയ്തപ്പോൾ ഇവർക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു എന്ന് പറയുന്നത് ദൈവത്തോർത്തതൊന്നും കേൾക്കരുത്. കാരണം നിങ്ങളുടെ സ്കിൻ ടോൺ, നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഇതൊക്കെ വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾ നല്ലൊരു ഡോക്ടറെ അടുത്ത് കാണിച്ച് ഡോക്ടർ പറയുന്ന സാധനങ്ങൾ കറക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കറക്റ്റ് കൃത്യമായിട്ട് ആ പറയുന്ന ടൈമിനനുസരിച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ആ ഫോട്ടോന്ന് ഇത്രയും മാറ്റം സംഭവിച്ചെങ്കിൽ ഞാൻ ആ ഒരു ഓർഡറിൽ അതേപോലെ കീപ്പ് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് വീണ്ടും വരും, അത് വേറെ കാര്യം. പക്ഷേ അതിനെ പണ്ടുണ്ടായ പോലെ ഒരിക്കലും വരുത്താത്ത രീതിയിൽ ഞാനിപ്പോൾ എന്തായാലും കൺട്രോൾ ചെയ്യും. കാരണം അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സിൻ്റെ യൂസേജ് എനിക്ക് മനസ്സിലായി തുടങ്ങി, അതുപോലെ തന്നെ അതിൻ്റെ മരുന്ന് ഉപയോഗിക്കേണ്ട സമയം, അതായത് അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഈ മേക്കപ്പ് എന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പിമ്പിൾസ് ഉള്ളവർ അധികം ഈ ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് കാര്യങ്ങൾ അത് കുറയ്ക്കുക പരമാവധി. ഇത് കഴിക്കേണ്ടതല്ല, കുറച്ച് കുറയ്ക്കുക. ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുക. പിന്നെ ഈ വറുത്തത് പൊഴിച്ചത് സാധനങ്ങളൊക്കെ അതൊക്കെ കുറയ്ക്കുക, നിങ്ങൾക്ക് പെട്ടെന്നുള്ള റിസൾട്ട് അങ്ങനെ ഉണ്ടാവും. പിന്നെ ബ്ലഡ് കൂടുന്ന ഈ ഡേറ്റ്സ് പപ്പായ പിന്നെ പോമോഗ്രാനൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ ഫുഡിൽ നമ്മുടെ ഡെയിലി ഫുഡിൻ്റെ പിന്നെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ എടുക്കാതെ സ്വന്തമായി ഒരു നല്ല തീരുമാനത്തിലെത്തുക, നല്ലൊരു ഡോക്ടറെ കാണുക, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക സ്കിന്നിനെ, നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മുഖമൊക്കെ കഴുകുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ബ്യൂട്ടിഫുൾ ലേഡീസിനും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും ഉണ്ട് പിമ്പിൾസ്. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും നന്നായിട്ടിരിക്കുക. നമ്മൾ സ്കിന്നിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അതനുസരിച്ചിട്ട് തന്നെ സ്കിന്ന് നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ കെയർ ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയുക, അധികം ടെൻഷനൊന്നും അടിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കുക. സ്കിന്നിനെ നമ്മൾ സ്നേഹിക്കുക, അപ്പോൾ തന്നെ അത് നമ്മൾ തിരിച്ച് സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.